കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് കൂട്ടായ്മ വർഷം തോറും നടത്തിവരാറുള്ള റമദാൻ കിറ്റ് വിതരണം ചെയ്തു. കാട്ടിലങ്ങാടി കത്തീബ് ബഷീർ ഫൈസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജോലിയൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഇപ്രാവശ്യത്തെ പരിപാടി എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷം. കാരണം ചിലപ്പോൾ അവർക്ക് വീടുണ്ടാകാം, ഒരു 10 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടാകാം, നല്ല വീടുണ്ടാകാം. പക്ഷേ ഒരു മിസ്കീം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിദേശത്ത് പോയ അറബികളിൽ നമ്മളൊക്കെ മിസ്കീമാണ്. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ മിസ്കീൻ പറഞ്ഞാൽ 100 രൂപ ഒരാൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ 80 രൂപയെ കിട്ടുള്ളൂ എങ്കിൽ അദ്ദേഹം മിസ്കീനാണ്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് എത്ര പറഞ്ഞത്, ഞാൻ പിന്നെ നിജാലും പ്രത്യേകിച്ച് ഒരാഴത്ത് പറഞ്ഞല്ലോ, എന്ത് മദീന പള്ളിയിൽ കിതാബ് ഓതി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ അവരെ കണ്ടാൽ ധനികരാണ് വിചാരിക്കും. പക്ഷേ ജനങ്ങളോട് അത്യാഗ്രഹം കാണിച്ചു കൊണ്ട് ചോദിക്കുകയും പറയും. അതേപോലെ ഇതുപോലത്തെ ഒരു ഇടത്തരായ ആളുകൾ ഓരോ കാര്യങ്ങൾ ആരോടും ചോദിക്കില്ല, പക്ഷെ അവരാരും കണ്ടറിയില്ല. എന്നാൽ അവരാണ് ഏറ്റവും പാവപ്പെട്ട മിസ്കീമാർ. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പുണ്യകർമ്മമാണ് ഇന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹുവത്തെ രീതിയിലൊക്കെ സഹായിക്കുന്ന ആളുകൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. വീട്ടിൽ പിരിഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്, അവർക്കൊക്കെ നമ്മൾ ദുആയിൽ, ഏത് ദുആയിൽ മാത്രമല്ല എപ്പോഴും അവരൊക്കെ നമ്മൾ ദുആയിൽ ഉൾക്കൊള്ളിക്കണം. അങ്ങനെ ഈ ബന്ധം എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹുവത്തെ ഇതിന് വേണ്ടി ഇതിലേക്ക് സഹകരിച്ച് ഈ കിറ്റിലേക്കൊക്കെ സഹകരിച്ച ന്യൂസിലൻഡ് പ്രവർത്തകരായ ആളുകൾ, അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങൾ എന്തുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരൊക്കെ സ്നേഹം, സേവനം, സാന്ത്വനം എന്നീ സന്ദേശം ഉയർത്തി. കാട്ടിലങ്ങാടിയിൽ 8 വർഷക്കാലം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് കൂട്ടായ്മ റമദാൻ മാസത്തിൽ പാവപ്പെട്ടവർക്കായി നൽകി വരാറുള്ള റമദാൻ കിറ്റ് വിതരണം ചെയ്തു. പ്രയാസപ്പെടുന്നവരുടെ ഭാരങ്ങൾ ഇറക്കിവെക്കാനും വേദനിക്കുന്നവർക്ക് സാന്ത്വനത്തിന്റെ തണലേകാനും ദാരിദ്ര്യത്തിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരേകാനും ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത പ്രവാസി സമൂഹം കാണിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവുമാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കാട്ടിലങ്ങാടി ന്യൂസ് ലൈവിനെ പ്രാപ്തമാക്കിയതെന്നും ഈ കൂട്ടായ്മയിലെ പ്രവർത്തകർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണവും പിന്തുണയുമാണ് നമ്മുടെ ഊർജവും കരുത്തുമെന്ന് കാട്ടിലങ്ങാടി കത്തീബ് ബഷീർ ഫൈസി പറഞ്ഞു. ചടങ്ങിൽ എം സലാം അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് വർഷക്കാലമായി കാട്ടിലങ്ങാടി ന്യൂസ് ലൈവ് ഇതുപോലെ റമദാനും അതുപോലെ തന്നെ മറ്റു ജീവകാരുണ്യ മേഖലയിലൊക്കെ അവരുടെ ഒരു സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതികളൊക്കെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി പറയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ വീടുകളിലൊക്കെ പട്ടിണി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ പ്രവർത്തിക്കാനും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരാളുകളെയാണ് ഇപ്രാവശ്യം ഇതിൻ്റെ ഭാരവാഹികളൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലുള്ള കിറ്റുകളും ഒക്കെ കൊടുക്കുന്നത്. യാഹോ കോലിശ്ശേരി, ജബ്ബാർ ദാരിമി, സി വി സലാം, ജാഫർ പി പി, കുമ്മാളിൽ കുഞ്ഞുമോൻ, ടി കെ സലീം, ടി കെ സവാദ്, ഷംസു പതിയിൽ, ബക്കറാധവനാട്, നൌഷാദ് പി, ജാഫർ കടവത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുലൈമാൻ ചാലമ്പാട്ട് സ്വാഗതവും സെബീർ കെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.